ചെറുവത്തൂരിൽ ഭക്ഷ്യവിഷബാധയേറ്റ് പെൺകുട്ടി മരിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ നടപടി. സംഭവത്തിൽ നിലപാടറിയിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ശുചിത്വം ഉറപ്പാക്കാൻ നടപടിയുണ്ടാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ചെറുവത്തൂരിൽ ഐഡിയൽ ഫുഡ് പോയിന്റിൽ നിന്ന് ഷവർമ കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുകയും ഒരു വിദ്യാർത്ഥിനി മരിക്കുകയും ചെയ്തത്. സംസ്ഥാനം ഒട്ടുക്ക് ചർച്ചയായ സംഭവത്തിൽ നിരവധി പേരാണ് ഇപ്പോഴും വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 3 പേർ പരിയാരം മെഡിക്കൽ കോളേജ് ICU ചികിത്സയിലാണ്. ഇതിൽ ഒരു പെൺകുട്ടിയുടെ നില ഗുരുതരമാണ്. ഒരു കുട്ടിക്ക് വൃക്കയ്ക്ക് തകരാറും മറ്റൊരു കുട്ടിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുമുണ്ട്. ഇവരുടെ ചികിത്സയ്ക്കായി 5 അംഗ മെഡിക്കൽ ബോർഡിനെ ചുമതലപ്പെടുത്തി. 4 കുട്ടികൾ കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ സാഹചര്യത്തിലാണ് സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ നടപടി. സംഭവത്തിൽ നിലപാടറിയിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ശുചിത്വം ഉറപ്പാക്കാൻ നടപടിയുണ്ടാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനിടെ ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ അനധികൃത ഇറച്ചിക്കടകൾക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ടു പോകാനാണ് അധികൃതരുടെ തീരുമാനം. കോഴിയിറച്ചിയിൽ അണുബാധ ഉണ്ടാകുന്നത് ഇറച്ചിക്കടയിൽ നിന്നാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംസ്ഥാനത്ത് ഷവർമ നിർമ്മാണത്തിന് ഏകീകൃത മാനദണ്ഡം കൊണ്ടുവരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.